സന്ദർഭത്തിലെ കാണാൻ പറ്റുള്ളൂ. ആരാട്ടർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു 31 വർഷങ്ങളുടെ ശേഷമാണ് വലിയ സന്തോഷം. വലിയ കാര്യമല്ലേ ഇത്. വെരി നൈസ്, വെരി ഹാപ്പി. ഇത് ഈ സിനിമ ആണ് ആദ്യം വിചാരിച്ച രണ്ടുപേരും ഒരുമിക്കണമെന്നായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് മൂവിയാണ് ലാലേട്ടനും ഫേസ് ഒരുമിക്കണമെന്നായിരുന്നു. അപ്പോൾ ഇനിയൊരു ഇനി രണ്ടാം ഭാഗം വരണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചത്. ഇനി അതിനുള്ള സ്പോട്ട് ഉണ്ടാവുമോ? വന്നാൽ സന്തോഷം, അഭിനയിക്കാൻ പോകുന്നു തീർച്ചയായും. വന്നാൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അറിയില്ല, നോക്കാം. നിങ്ങളെപ്പോലും ഞാനും ഒരു പ്രതീക്ഷയിലാണ്. ഓ, എന്ത് പറയാനാണ്, വിസ്മയമല്ല നമ്മുടെ വിസ്മയം, അഭിനയ വിസ്മയം എന്ന് പറയുന്ന പോലെ. വെരി ഫ്രണ്ട്ലി, വെരി നൈസ്, പിന്നെ ഗൈഡിങ് നേച്ചറാണ്. വെരി ഹാപ്പി ടു വർക്ക് വിത്ത് യു. ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. 31 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ വെച്ച് ഞാൻ മണിച്ചിത്രത്താൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്ത് ഭംഗിയാണ്, അന്നത്തെ ഭംഗി എന്ന് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. മണിച്ചിത്രത്താൾ 3 തലമുറയായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന പടമാണ്. എന്ന് വെച്ചാൽ മണിച്ചിത്രത്താൾ കാണാത്ത ഒരു മലയാളിയും നമുക്ക് എവിടെയും കിട്ടില്ല. അങ്ങനെയാണ് സംഭവം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ മണിച്ചിത്രത്താൾ ഒരു പടം മാത്രമല്ല, ഇതൊരു വലിയ സംഭവമാണെന്ന് ഞാൻ പറയുന്നു. മാറ്റണി നൗ ഇന്ന് ഈ സിനിമയ്ക്ക് ഒരു അപ്ഡേറ്റഡ് വേർഷൻ തന്നിരിക്കുന്നു. സഹജമായിട്ട് എല്ലാ പ്രാവശ്യവും പ്രീമിയർ ഷോ കാണുമ്പോൾ എങ്ങനെയായിരിക്കും, സക്സസ് ആയിരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്ക എല്ലാവരിലും ഉണ്ടാവും. പക്ഷേ ദിസ് ഈസ് എ പ്രൂവൻ തിങ്, നേരത്തെ പ്രൂവ്ഡാണ്. കുറേ വർഷങ്ങളിൽ നിന്ന് എത്ര പ്രാവശ്യം കണ്ടാലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പ്രേക്ഷകന്മാരെ എത്തിക്കുന്ന ഒരു അത്ഭുതമായ സിനിമയാണ് മണിച്ചിത്രത്താൾ. ഇനിയും അതിൻ്റെ വേറൊരു HD സക്സസ്, അപ്ഡേറ്റഡ് സക്സസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഈ പടത്തിൻ്റെ ഷൂട്ടൊക്കെ നടക്കുന്നത് ഞാൻ ഓർക്കുമ്പോൾ ഒരു ചെറിയ ചെറിയ പീസായിട്ടല്ലേ നമ്മൾ ഇത് എപ്പോഴും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫാസിൽ സാറിനോട് ചോദിച്ചിരുന്നു, എന്താ സാർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, എന്താണ് ഇത്, എൻ്റെ കഥാപാത്രം എന്താണ്, എങ്ങനെയാണ്. നക്ഷലിൽ അവർ പറഞ്ഞു തന്നിരുന്നു, പക്ഷേ ഇത്രയും ഇമ്പാക്റ്റ്ഫുൾ ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു അന്ന്. ഇന്ന് 31 വർഷങ്ങൾക്ക് ശേഷം ഈ പടം കാണുമ്പോഴും അതേ ഒരു രോമാഞ്ചനമെന്ന് പറയില്ലേ, ഗൂസ് ബംപ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു അത്ഭുതമായ സിനിമയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഈ HD വേർഷൻ, പിന്നെ 4K റെസൊല്യൂഷൻ്റെ ഈ സിനിമ മണിച്ചിത്രത്താൾ അപ്ഡേറ്റഡ് ഒരു വലിയ സക്സസ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്ഡേറ്റഡ് വേർഷനിൽ വെച്ച് നമുക്ക് ഡോൾബി സൗണ്ടിന്റെ ട്രാവലൊക്കെ കേൾക്കാം. അത് മാത്രമല്ല, ഈ മണിച്ചിത്രത്താൾ എന്ന ടൈറ്റിൽ കിട്ടുമ്പോൾ തന്നെ അതിൽ ഉണ്ടായിരിക്കുന്ന ഒരു അപ്ഡേറ്റഡ് ടെക്നോളജി അതും നന്നായിരിക്കുന്നു. പിന്നെ കളർഫുൾ ആയിരിക്കുന്നു, മോർ കളർഫുൾ അങ്ങനെയാണ് ഉള്ളത്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിന് എല്ലാം അപ്ഡേറ്റഡ് ആണ് വേണ്ടത്. അപ്പോൾ ഈ അപ്ഡേറ്റഡ് വെർഷൻ ഇപ്പോഴത്തെ ജനറേഷനിന് കൂടുതൽ എൻ്റർടൈൻ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. സന്തോഷമായിട്ട് തോന്നുന്നു, സന്തോഷം എന്ത് പറയാനല്ലേ. ഒരു വേറൊരു പടത്തിൻ്റെ ഷൂട്ടിൽ വെച്ച് ഞാൻ ഷൂട്ടിന് വേണ്ടി പോയപ്പോൾ ശ്രീദേവി ശ്രീദേവി എന്നുള്ള വേദിയാണ് ഞാൻ കേട്ടത്. അപ്പോൾ ആരൊക്കെയോ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ലേ, ഇത്രയും വലിയ സക്സസ്സാണ് ഈ പടം. അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് സക്സസ് ആണെന്നറിയാം. പക്ഷേ അത്രത്തോളം സക്സസ് ആണെന്ന് എനിക്ക്
അറിയില്ലായിരുന്നു. അപ്പൊ ശ്രീദേവി എന്ന് വിളിക്കുമ്പോൾ എന്റെ കൂടെ മഞ്ജു വാര്യറിന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്നു. മഞ്ജു പറഞ്ഞു, ചേച്ചി ചേച്ചിയാ വിളിക്കുന്നത്. ഞാൻ തിരിഞ്ഞു നോക്കി, അപ്പോഴാണ് ശ്രീദേവി ശ്രീദേവി ചേച്ചി എന്നൊക്കെ കൈകാട്ടിയത്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓ ഈ കഥാപാത്രത്തിന്റെ പേര് ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും. എവിടെ പോയാലും മുഖത്തിലൊന്ന് വർഷങ്ങളായിട്ട് ഒരു ശ്രീദേവിയായി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നുണ്ട്. എനിക്ക് ഈ പടം പിന്നെയും പിന്നെയും ഒത്തിരി പ്രാവശ്യം ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് തിയേറ്ററിൽ വെച്ച് കാണുമ്പോൾ ആ ഒരു സന്തോഷം തന്നെയാണ് ആവർത്തിച്ചു വയ്ക്കുന്നത്. ഐ വിഷ് എ ബിഗ് സക്സസ് ടു ദിസ് മൂവി. പിന്നെ ഫാസൽ സാറിൻ്റെ ആ ഒരു വിഷൻ ഉണ്ട്, പിന്നെ മധു മട്ടം സാറിൻ്റെ ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഭംഗി, പിന്നെ എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ പാട്ടിൻ്റെ വഴികൾ, മ്യൂസിക്, പിന്നെ വേണു ക്യാമറ, എന്തൊക്കെയാ പറയാനുള്ളത്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ സെബിമലയിൽ സാർ ഇതിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, പല സീൻസും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ പ്രിയൻ സാറും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയ ഒരു രസകരമായ ഒരു ഭക്ഷണമാണ്, സിനിമ ഭക്ഷണമാണ് മണിച്ചിത്രത്താൽ. ഇത് ഇന്ന് മാത്രമല്ല, പുതിയ തലമുറയിലേക്കും ഇത് നല്ലൊരു സിനിമയായി, നല്ലൊരു ഓർമ്മിക്കൊള്ളാവുന്നുള്ളൊരു സിനിമ ആയി നിൽക്കുന്നു തീർച്ചയായും. ഞാൻ ഇക്കാലത്ത് ഒരു ചെറിയ കൊച്ചെന്ന് ചോദിച്ചു, മണിച്ചിത്രത്താളിൽ അഭിനയിച്ച മാഡമല്ലേ നിങ്ങൾ? ഞാൻ ചോദിച്ചു, നീ കണ്ടിട്ടുണ്ടോ സിനിമ? അപ്പൊ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ കുട്ടിയൊരു അഞ്ചാറ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്താ ഭയം തോന്നില്ലേ എന്നാണ് ഞാൻ കേട്ടില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, നല്ല രസമായിരുന്നു സിനിമ, നല്ല രസമായിരുന്നു. അപ്പൊ 5 വർഷം നല്ല ഇതിലായി, നല്ല ഒരു സന്തോഷത്തോടെയാണ് ഈ പടം ആസ്വദിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ തലമുറകളും ഈ പടം കാണുന്നുണ്ട്. മോഹൻലാൽ സാറിനോട് ഞാൻ എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയാനുണ്ട്. ആദ്യം ഒരു കേരള സമൂഹത്തിൻ്റെ ഓണം പ്രോഗ്രാമിന് വേണ്ടി ബാംഗ്ലൂർ വന്നപ്പോൾ എൻ്റെ ആദ്യത്തെ കന്നഡ പടം റിലീസായിരുന്നു. അപ്പം ഞാനും ആ പടത്തിൽ ഒരു ഗസ്റ്റായിട്ട് വന്നിരുന്നു, മോഹൻലാൽ സാറിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിരുന്നു. അവിടെ നിന്ന് കണ്ടിട്ടാണ് മോഹൻലാൽ സാർ ഫാസിൽ സർ പറഞ്ഞത്, ഈ മണിച്ചിത്രത്താളിൻ്റെ ശ്രീദേവി കഥാപാത്രത്തിന് പറ്റിയൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഫാസിൽ സാർ എന്നോട് പറഞ്ഞു. അന്ന് മോഹൻലാൽ സാർ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പടത്തിൽ ഇല്ലായിരുന്നേനെ അല്ലേ. അപ്പോൾ ഇന്നും ഇതുവരെ എനിക്ക് വലിയ നന്ദി അറിയിക്കാറുണ്ട്. താങ്ക് യു മോഹൻലാൽ സാർ. ഇപ്പൊ മലയാളത്തിൽ സാറ് തിലകൻ സാർ നന്നായി ഹിന്ദി സംസാരിക്കുമായിരുന്നു. അന്ന് എനിക്ക് ഒരക്ഷരം പോലും മലയാളം അറിയാൻ മലയാളം പറയാൻ അറിയില്ലായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുമായിരുന്നു, പക്ഷെ കൂടുതൽ ചില ചെറിയ ചെറിയ വാക്കുകളൊക്കെ എനിക്ക് മനസ്സിലാവാത്ത ആ സ്ഥിതിക്ക് തിലകൻ സാറാണ് എനിക്ക് ഹിന്ദിയിൽ പറഞ്ഞു തന്നത്. പിന്നെ നെടുമുടി സാർ ഇംഗ്ലീഷിലാണ് പറഞ്ഞു തന്നത്. പിന്നെ നെടുമുടി സാറിൻ്റെ ഒപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ മലയാളം സിനിമ പെരുന്തച്ഛനിൽ വെച്ച് അവരുടെ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത്, ഇതിലും മോളായിട്ടാണ് അഭിനയിച്ചത്. പിന്നെ തിലകൻ സാറും അവരുടെ ഒപ്പം ഞാൻ പെരുന്തച്ഛനിൽ ഒരു നല്ല കഥാപാത്രമാണ് ചെയ്തിരുന്നത്. അപ്പം അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ മണിച്ചിത്രത്താഴിൽ അഭിനയിച്ചിട്ടുള്ളത്. അവരെയൊക്കെ ഇപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അവരെ മാത്രമല്ല നമ്മുടെ ഇന്നസെൻസ്, കുതിരവട്ടം, പൂസ, എല്ലാവരെയും ലളിത ചേച്ചി അവരൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എന്ത് ഭംഗിയാണ് ഓരോരുത്തരുടെ ഓരോ എക്സ്പ്രഷൻ കാണുമ്പോഴും. ഇനി പുതിയ സിനിമകളിൽ ഇവരൊക്കെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം തോന്നുന്നു. ഇന്നും ഞാൻ ഫസ്റ്റ് ഡേ ആസ്വദിച്ച പോലെ അവരുടെ എല്ലാവരുടെ എക്സ്പ്രഷൻസും ഞാൻ ആസ്വദിച്ചു.